ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള മാവും പ്ലാവും, അതായത് കായ്ക്കാത്ത മാവും പ്ലാവും കായ്ക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രിക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് പറ്റും. യാതൊരു ചിലവും നമുക്ക് ഇതിനായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. പണ്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ട്രിക്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഫലം അവർക്ക് ലഭിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈസി ട്രിക്ക് എന്താണെന്നറിയാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അങ്ങനെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലോട്ട് പോയി നോക്കാം എന്താണ് ആ ഒരു ട്രിക്ക് എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരു മാവും പ്ലാവും ഉണ്ടെങ്കിൽ അതൊന്ന് കായ്ച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒത്തിരി പേരും. അങ്ങനെ കായ്ക്കാത്തതിൻ്റെ നിരാശയിലായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്താണ് ആ ഒരു ട്രിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു ട്രിക്ക് തന്നെയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കി നമ്മുടെ വൃക്ഷങ്ങൾക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അത്ഭുതകരമായിട്ട് വിളവ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. തെങ്ങ് പോലുള്ള വിളകൾക്കും നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരു ദോഷവും നമ്മുടെ വൃക്ഷങ്ങൾക്ക് സംഭവിക്കില്ല, അതിലൂടെ നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു വസ്തു എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് ഉലുവയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത്. ഈ ഒരു ഉലുവ ഉപയോഗിച്ചുകൊണ്ട് ഒരു കഷായം തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കായ്ക്കാത്ത മാവും പ്ലാവും ഒക്കെ നമുക്ക് കായ്ച്ച് കിട്ടുകയും നല്ല രീതിയിൽ ഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഉലുവ കഷായം തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനൊരു കണക്കും കാര്യവും ഒക്കെയുണ്ട്, അതും നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഉലുവക്കഷായം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഏകദേശം 500 ഗ്രാം അളവിൽ ഉലുവയാണ് നമുക്ക് വേണ്ടത്. ഇതിനോടൊപ്പം നമുക്ക് 5 ലിറ്റർ വെള്ളവും ആവശ്യമായിട്ട് വേണം. അപ്പോൾ ഈ ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് 500 ഗ്രാം ഉലുവയിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. ഉലുവയ്ക്കകത്തുള്ള എല്ലാ സത്തും ആ ഒരു വെള്ളത്തിൽ കലരുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച വെള്ളം പിന്നീട് മാറ്റി വെക്കുക. അത് നന്നായിട്ട് തണുത്ത് നോർമൽ വെള്ളത്തിൻ്റെ രീതിയിലേക്ക് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ മാറുന്നവരെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അത് നമ്മുടെ വൃക്ഷങ്ങളുടെ, അതായത് മാവിൻ്റെയോ പ്ലാവിൻ്റെയോ തെങ്ങിൻ്റെയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ അരിച്ചെടുക്കുന്ന ആ ഒരു ഉലുവ നമുക്ക് ഇതേ തടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ കായ്ക്കാനും ഈ ഒരു ഉലുവ കഷായം സഹായിക്കും. ഇങ്ങനെ നമ്മൾ ഒരു തവണ ചെയ്തതിന് ശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ അളവൊന്ന് കുറച്ച് കൊടുക്കുക. ഏകദേശം 2 ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒഴിച്ചാൽ ഇത് ഏറെ ഗുണം ചെയ്യും നമ്മുടെ ഫലവൃക്ഷങ്ങൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലുള്ള കായ്ക്കാത്ത മാവോ പ്ലാവോ തെങ്ങോ ആയിക്കോട്ടെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒന്ന് ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.